ഹായ് നമസ്കാരം, ഓട്ടോഫയൽ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇതുകൊണ്ടൊരു ചക്കക്കുരു തോരണം ഉണ്ടാക്കാം. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ കുപ്പച്ചീര ഉണ്ടല്ലോ, നമുക്ക് ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചീര, നമ്മൾ ആ ചീര വെച്ച് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം ആ ചീരയും ഈ ചക്കക്കുരും കൂടെ ഇട്ട് തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇന്ന് ചീര ഇല്ല, ചക്കക്കുരു മാത്രം നമുക്കൊരു തോരൻ വെക്കാം. എങ്ങനെയാണ് ആ ചക്കക്കുരു തോരൻ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം, എണ്ണയിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം, പത്തരമുളക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അരിഞ്ഞിരിക്കുന്ന ചക്കക്കുരി ആണ്, നമ്മൾ നീളത്തിൽ ചെറിയതായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ചിരണ്ടി ചെയ്ത് നമ്മൾ സാധാരണ എല്ലാ തോരനും മഞ്ഞൾപൊടി ചേർക്കും. മഞ്ഞൾപൊടി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ വീട്ടിലുള്ളത് ചക്കയും ചക്കക്കുരുക്കും, അതിനകത്ത് അധികം വിഷാംശം ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് മഞ്ഞൾപൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെളുത്തിരിക്കുന്ന ഒരു തോരനാണ്, അതാണ് ആ ഒരു ചക്കക്കുരു തോരൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തത്തിപ്പൊത്തി വെച്ചൊരു ശകലം, ചക്കക്കുരി ആണ് ഇച്ചിരി വേവുള്ളതുകൊണ്ട് ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരാവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നിളക്കിയിട്ട്, അധികം മൂത്ത് പോകാത്തതും ഉണങ്ങാത്ത ചക്കക്കുരുവാണ്, മൂത്ത് പോകാത്ത ചക്കയുടെ ഉണങ്ങാത്ത ചക്കക്കുരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. തോരൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു തോരനൊക്കെ ഒരു പ്രത്യേക മണമാണോ. നമ്മൾ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ പറ്റിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് പരുവത്തിലാക്കി, ഫ്രൈ പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ചക്കക്കുരു വേഗം താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് നമ്മുടെ ചക്കക്കുരു തോരൻ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനല്ല, ചക്കക്കുരു തോരൻ നമ്മുടെ വികാരമാണ്. നമ്മുടെ ഇവിടെ വെടിക്കുരു എന്നൊക്കെ പറയും ചക്കക്കുരു, പക്ഷെ അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചീരയും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ലപോലെ കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നേനെ. അപ്പം ചീരയൊക്കെ കിട്ടുമ്പോൾ ചീരയും ചക്കക്കുരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തൊരു ചക്കക്കുരു മാത്രമേ ഉണ്ടെങ്കിൽ ചക്കക്കുരു മാത്രം ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇത് ചപ്പാത്തിലൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.